എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേട്ടാ എനിക്ക് പഠിക്കാനും അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല രാജ്യം ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റിയ ഏത് രാജ്യമാണ്. പലരും പലരുടെ പ്രൊഫൈൽസ് അയച്ചു തരാറുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓസ്ട്രേലിയയ്ക്ക് വരിക, അല്ലെങ്കിൽ കാനഡയ്ക്ക് വരിക, എവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനും ഈ 2023 നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് പോയി പഠിക്കാനും സെറ്റിൽ ചെയ്യാനും അല്ലെങ്കിൽ PR കിട്ടാനും വളരെ എളുപ്പമുള്ള ഏറ്റവും മികച്ച 5 രാജ്യങ്ങളെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഈ പറയുന്നത് ഒരു ഓർഡറിന്റെ ബേസിലും അല്ല, ഞാൻ റാൻഡംലി 5 രാജ്യങ്ങൾ എടുക്കണം, അതായത് ഏറ്റവും മികച്ച 5 രാജ്യങ്ങൾ റാൻഡം ഓർഡറിലാണ് പറയാൻ പോകുന്നത്. മാത്രം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം ഞാൻ ഇതിനകത്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഏറ്റവും നല്ല വഴികൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ഇൻഫർമേഷനും കിട്ടും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആദ്യം പറയുകയാണ് ഈ ഒരു പറയുന്നത് ഒരു ഓർഡറിലല്ല. ഒന്ന് ഏറ്റവും ആദ്യം പറയുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പറയുന്ന ഏറ്റവും മോശം എന്നൊന്നുമില്ല, ഇത് ഒരു ഓർഡറിലും അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് എൻ്റെ കൺട്രി, അതായത് ഞാൻ ജീവിക്കുന്ന കൺട്രി ഓസ്ട്രേലിയയാണ്. സോ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ആക്ച്വലി ഇമിഗ്രൻസിൻ്റെ ഇടയ്ക്ക് ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഓസ്ട്രേലിയക്ക് വരുമ്പം എല്ലാവർക്കും PR കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതായത് നിങ്ങൾക്ക് എടുക്കുന്ന കോഴ്സും സ്ഥലവും എല്ലാം റൈറ്റ് ആണെങ്കിൽ, അതായത് ബെസ്റ്റ് സ്ഥലങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഇവിടുത്തെ ഒരു അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒക്യുപേഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ ഇവിടുത്തെ സ്കിൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ മീഡിയം ആൻഡ് ലോങ് ടേം സ്കിൽസ് എന്ന് പറഞ്ഞാൽ MLTSSL എന്ന് പറഞ്ഞ ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ PR കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഓസ്ട്രേലിയ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 to 5 years വരെ സ്റ്റേ ബാക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒബ്വിയസ്ലി നഴ്സിംഗ്, പിന്നെ MSW അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഏകദേശം എല്ലാത്തിനും നല്ല സാധ്യതയുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സിന് സാധ്യതയുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് സ്കിൽഡ് ആയിട്ടുള്ള ഒക്യുപേഷൻസ് ഒക്കെ ഇവിടെ ഡിമാൻഡ് ലിസ്റ്റിലുണ്ട്. ഓക്കെ, സോ പിന്നെ കുറച്ച് സാധ്യത കുറവുള്ളതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഒക്യുപേഷൻസ് ആയിരിക്കാം. അപ്പം ഓസ്ട്രേലിയ എന്തായാലും ആദ്യ 5 രാജ്യങ്ങളിൽ എന്തായാലും വരും, ബെസ്റ്റ് 5 രാജ്യങ്ങൾ ഇമിഗ്രേറ്റ് ചെയ്യാനും PR കിട്ടാനും 5 രാജ്യങ്ങളിൽ വരും. പിന്നെ അടുത്ത രാജ്യം എന്ന് പറഞ്ഞാൽ കാനഡ. കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം +2 കഴിഞ്ഞവർക്ക് ഡിപ്ലോമകൾ പഠിക്കാനോ അല്ലെങ്കിൽ PG ഡിപ്ലോമ പഠിക്കാനോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പം BCOM അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയ കോഴ്സുകൾ കഴിഞ്ഞവർക്കൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് രാജ്യം കാനഡ ആയിരിക്കും. കാരണം ആ ഒരു പ്രൊഫഷനും അവിടെ PR കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല കാനഡയിൽ നിങ്ങളിപ്പോൾ 2 കൊല്ലത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടും. അപ്പം കാനഡയിൽ വേറൊരു പ്രത്യേകത, എന്ത് പ്രൊഫഷൻ ആണെങ്കിലും നിങ്ങൾക്ക് PR അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിച്ചാലും PR കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാനഡയുടെ ഏറ്റവും അഡ്വാൻറ്റേജ്. മാത്രമല്ല കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USAയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡെവലപ്ഡ് കൺട്രി തന്നെയാണ്. മാത്രമല്ല ഈ പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. സോ ഡെഫിനറ്റ്ലി കാനഡ ഇപ്പം പഠിക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ അവിടെ എവിടെയും സെറ്റിൽ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു രാജ്യം തന്നെയാണ് കാനഡ. സോ ഇനി അടുത്ത രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി. അപ്പോൾ ജർമ്മനി നിങ്ങൾ ആലോചിക്കും, ജർമ്മനി ഇത്ര എളുപ്പമാണോ PR കിട്ടാൻ? അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകാൻ പറ്റുകയും വേണം, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോകാൻ പറ്റുകയും വേണം, എന്നാൽ PR കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ജർമ്മനി അടിപൊളി കൺട്രിയാണ്. അപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ജർമ്മനി പോയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജും കൂടെ നന്നായി പഠിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജർമ്മൻ മാത്രമല്ല നിങ്ങളുടെ ഡിഗ്രികൾ ഓതറൈസ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. പക്ഷേ ഇപ്പം നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ഫീൽഡിലൊക്കെ ജർമ്മനി അടിപൊളി കൺട്രിയാണ്. നിങ്ങൾ പോയി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂറോപ്യൻ ബ്ലൂ കാർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഒരു 2 or 3 years തന്നെ PR കിട്ടാനുള്ള അടിപൊളി ഓപ്ഷൻ ഉള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കൺട്രി ഏതാ നോക്കാം. അടുത്ത കൺട്രി എൻ്റെ ലിസ്റ്റിലുള്ളത് അയർലൻഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അയർലൻഡോ, അയർലൻഡ് അത്ര പോപ്പുലർ അല്ലല്ലോ. പക്ഷേ അയർലൻഡ് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവരുടെ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അയർലൻഡിലും ഈ പറഞ്ഞ പോലെയാണ്, എന്ത് പഠിക്കാൻ പോയാലും ഒന്നും PR കിട്ടില്ല. നിങ്ങൾ അവിടുത്തെ ഡിമാൻഡുള്ള ലിസ്റ്റിലുള്ള ഒക്യുപേഷൻസ് ഉള്ള കോഴ്സുകൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ PR കിട്ടാൻ ഓപ്ഷനുണ്ട്. അപ്പം അതിനകത്ത് ഈ അയർലൻഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിട്ടിക്കൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ആ
ആ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസ്, അതായത് നിങ്ങളുടെ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ലിസ്റ്റ് അയർലാൻഡ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അത് കഴിഞ്ഞിട്ട് ആ ജോലികൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഷോർട്ടേജ് വിസ കിട്ടുകയും ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് 4 അല്ലെങ്കിൽ PR കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ടോട്ടൽ റെസിഡൻസി 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വർക്ക് വിസയിലും പിന്നെ PR എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു 5 ഇയേഴ്സ് റെസിഡൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. സോ അയർലൻഡ് അടിപൊളി കൺട്രിയാണ്. പിന്നെ അയർലൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ എക്കോണമിയാണ്, ചെറിയ കൺട്രി, എക്കോണമി എന്ന് പറയില്ല, ചെറിയ കൺട്രിയാണ്. മാത്രമല്ല പോപ്പുലേഷൻ കുറവാണ്, ബട്ട് സ്റ്റിൽ അയർലൻഡിലെ GDPയും അയർലൻഡിലെ എക്കോണമിയും ഒക്കെ ആക്ച്വലി ടെക്നിക്കൽ സൈഡ്, അതായത് ടെക്നോളജി ആസ്പെക്ട് അല്ലെങ്കിൽ IT സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നൊക്കെയാണ് അയർലൻഡ് അറിയപ്പെടുന്നത്. സോ ടെക്നോളജി ഫീൽഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡുള്ള ആളുകൾക്കൊക്കെ അയർലൻഡ് അടിപൊളി സ്ഥലമാണ് നിങ്ങൾ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. മാത്രമല്ല PR ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഷോർട്ടേജ് വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഒക്യുപ്പേഷൻസ് ഉള്ള ആളുകൾക്കാണ് പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ 2 കൊല്ലത്തിലുള്ള തന്നെ PR അല്ലെങ്കിൽ സ്റ്റാമ്പ് 4 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ 5-ാമത്തെ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ന്യൂസിലാൻഡാണ്. അപ്പോൾ ന്യൂസിലാൻഡ് ശരിക്കും പറഞ്ഞാൽ PR കിട്ടാൻ ചാൻസ് ഉള്ള കൺട്രിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ ന്യൂസിലാൻഡ് പോകുമ്പോൾ ഡിപ്ലോമകളും അല്ലെങ്കിൽ ഈ Level 7 നോൺ ഡിഗ്രി പ്രോഗ്രാമുകളും ഒക്കെ എടുത്തു പോകുന്നത് അത്ര ബുദ്ധിയാണെന്ന് തോന്നില്ല. കാരണം ന്യൂസിലാൻഡിൻ്റെ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ പോയിന്റ് സിസ്റ്റം ഒരുപാട് ഹൈ ആയിട്ടുണ്ട്. സോ 180 പോയിന്റ് എങ്കിലും കറന്റ്ലി ഉണ്ടെങ്കിൽ ഇപ്പം അവർ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു ലെവൽ എത്തണമെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡിൽ പോയിട്ട് ഒരു മാസ്റ്റേഴ്സിനൊക്കെ പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി എങ്കിലുമൊക്കെ ഒരു 3-ഇയർ ബാച്ചലേഴ്സോ അങ്ങനെയെങ്കിലും പഠിക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യത. ഈ ന്യൂസിലാൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഈവൻ IT ഒക്കെ നല്ലതാണ്, എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ജോലികളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യുക. അപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ 2023 ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പോയി പഠിച്ച് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കൺട്രികളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം, അതായത് Abroadify മലയാളം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറാം. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിനകത്ത് എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും ചെയ്യാം, ജോയിൻ ചെയ്യാം. ഞാൻ പറ്റുന്നത്തോളമൊക്കെ ആൻസർ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഹായ് ഹലോ എന്നൊക്കെ വെറുതെ സമയം കളയാതെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ചോദ്യം ഡയറക്റ്റ് ചോദിക്കും. കാരണം ഹായ് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഹായ് പറയണം, അതിന് ശേഷം നിങ്ങൾ ആൻസർ തരണം, നിങ്ങൾ ചോദ്യം ചോദിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഡയറക്റ്റ്ലി ചോദ്യം ചോദിച്ചോളൂ. ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ചോദ്യം ചോദിച്ചാൽ മതി. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞുതരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് സംശയം മാറി കിട്ടും. പിന്നെ ഇത് കൂടാതെ നമ്മൾ 5 രാജ്യങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ഇപ്പം ഈ 5 രാജ്യങ്ങൾ കൂടാതെ തന്നെ നമ്മൾ വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്, UK, USA അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ, ഇപ്പം ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് പേര് പോകുന്നുമുണ്ട്. അപ്പം UKയുടെയൊക്കെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, UKക്ക് ശരിക്കും സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഡയറക്റ്റ് PR കിട്ടുന്ന ഒരു പ്രോഗ്രാം ഇല്ല. സോ UKയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു എംപ്ലോയറിൻ്റെ മേഴ്സിലായിരിക്കും. പഠിക്കുന്നതിന് കുഴപ്പമില്ല, പഠിക്കാൻ നല്ല രാജ്യമാണ്, പക്ഷേ അവിടെ PR കിട്ടാനും സെറ്റിൽ ചെയ്യാനും 5 കൊല്ലമെങ്കിലും നിങ്ങൾ Tier 2 വിസയിലോ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലോ ഒക്കെ നിങ്ങൾ നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെയാണ് UK എൻ്റെ ആദ്യ 5 ലിസ്റ്റിലില്ലാത്തത്. ഇതേപോലെ തന്നെ USA അടിപൊളി കൺട്രിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ IT ഇൻഡസ്ട്രിയിലൊക്കെ നല്ല ശമ്പളം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും അവിടെ UR ഓൾവേസ് അണ്ടർ ദ മേഴ്സി ഓഫ് ആൻ എംപ്ലോയർ. H1B വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയിലേക്കാളും കഷ്ടമാണ് USAയുടെ കാര്യം. നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടണമെങ്കിൽ വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെയാണ് UKയും USAയും ഒന്നും നമ്മുടെ Top 5 വരാത്തത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ച് സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ PR കിട്ടണം എന്നാഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ 5 രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു 5 രാജ്യങ്ങളിൽ ഏറ്റവും റൈറ്റ് ഏതാണെന്ന്, നിങ്ങളുടെ കോഴ്സ് ഏതാണ്, നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് എന്നനുസരിച്ചിരിക്കും. എല്ലാ രാജ്യങ്ങളും എല്ലാത്തിനും നല്ലതല്ല, നിങ്ങൾക്ക് ബെസ്റ്റായത് നിങ്ങൾ ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയ ഒരു ഇമിഗ്രേറ്റ് ചെയ്യാൻ നല്ലൊരു കൺട്രിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ അവിടെ ചാൻസ് ഇല്ലാതെ പ്രൊഫഷൻ എടുത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ PR കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിന് വരും. പിന്നെ എല്ലാ കൺട്രികൾക്കും അതിൻ്റെതായ വഴികളുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുക, അതായത് ഞങ്ങൾക്ക് എനിക്ക് പറ്റുന്നത് ഏതാണ്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വരുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.